ഇപ്പോൾ സന്നിധാനത്തിന്റെ നടപ്പന്തലിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതിനകത്താണ് യുവതി രണ്ട് യുവതികളെ പോലീസ് സന്ദർശിച്ചിരിക്കുന്നത്. ഇവിടെ ഇത്രയും നേരം പ്രതിഷേധക്കാർ തടിച്ചുകൂടിയിരിക്കുകയായിരുന്നു. പോലീസിന്റെ സന്ദർശനത്തോടുകൂടി ഇവിടെ പ്രതിഷേധക്കാർ തടിച്ചുകൂടിയിരിക്കുകയായിരുന്നു. എന്നാൽ അവരെയെല്ലാം സമാധാനപരമായി പിരിഞ്ഞു പോകണമെന്ന് അവരുടെ തന്നെ, അതായത് നാമജപ പ്രാർത്ഥനാ യജ്ഞത്തിൽ പങ്കെടുക്കുന്ന അവരുടെ ഒരു പ്രതിനിധി തന്നെ പോലീസുമായി സംസാരിച്ചതിനെ തുടർന്ന്, ഐ ജിയുമായി സംസാരിച്ചതിനെ തുടർന്ന് പ്രതിഷേധകർക്ക് നേരെ ഒരു തരത്തിലുള്ള അക്രമവും അഴിച്ചുവിടില്ല എന്ന് ഉറപ്പു നൽകിയതിനെ തുടർന്ന് നാമജപ ഇവിടെ പ്രതിഷേധം നടത്തിയിരുന്ന എല്ലാ ഭക്തരും അവിടെ നാമജപ പ്രാർത്ഥനാ യജ്ഞത്തിനായി അവിടെ തിരിച്ച് സന്നിധാനത്ത് തന്നെ പോയിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ ഒരു വലിയ പ്രതിഷേധത്തിന് ശേഷം ഐ ജിയുടെ ഐ ജി നൽകിയ ഉറപ്പിനെ തുടർന്ന് ഭക്തരെല്ലാം ഇവിടുന്ന് പിരിഞ്ഞുപോയ സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും ഇവിടെ ഇതിനകത്താണ് രണ്ട് യുവതികളെ, അതായത് കവിത എന്ന മാധ്യമപ്രവർത്തകയും അതുപോലെ തന്നെ എറണാകുളത്ത് നിന്ന ആക്ടിവിസ്റ്റും ഇതിനകത്താണ് പോലീസ് സുരക്ഷിതരായി സംരക്ഷിച്ചിട്ടുള്ളത്. പ്രതിഷേധം നടത്തിയ ഭക്തരെ ഒരു തരത്തിലും ഉപദ്രവിക്കില്ല എന്ന ഉറപ്പ് പോലീസ് നൽകിയതിനെ തുടർന്ന് ഇവിടുന്ന് ഭക്തരെല്ലാം പിരിഞ്ഞു പോവുകയായിരുന്നു. ഒരു തരത്തിലും യുവതികളെ സന്നിധാനത്തേക്ക് പ്രവേശിപ്പിക്കില്ല എന്ന് പോലീസിന്റെ ഭാഗത്തുനിന്നും ഉറപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് ഭക്തർ ഇവിടുന്ന് പിരിഞ്ഞു പോയത്. അതുപോലെ തന്നെ സർക്കാരിന്റെ ഭാഗത്തുനിന്നും അത്തരത്തിലൊരു സമീപനമാണ് ഉണ്ടായത്. ഒരിക്കലും ആക്ടിവിസ്റ്റുകളുടെ ശക്തി പരീക്ഷിക്കാനുള്ള കേന്ദ്രമല്ല ശബരിമല എന്ന് പറഞ്ഞതിനെ തുടർന്ന് സർക്കാരിന്റെ ഭാഗത്തുനിന്നും അത്തരത്തിലുള്ള ഒരു വിശദീകരണം വന്നതുകൂടി ഒരിക്കലും ഈ യുവതികൾക്ക് ശബരിമലയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല എന്ന് ഏകദേശം ഉറപ്പായതാണ്. എന്തായാലും ഇനി ഇത്രയും വലിയ പോലീസ് സന്നാഹത്തോടു കൂടി വന്ന യുവതികൾ ഇപ്പോൾ തിരിച്ചിറങ്ങും എന്നാണ് നമുക്ക് തോന്നുന്നത്.